ദർശന എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഒരു ചക്കേനെയാണ് എന്റെ മനസ്സിൽ വരുന്നത്. എന്താന്നറിയോ, ചൂല് മറ്റേ ദുർമന്ത്രവാദിനികൾ പോവില്ലേ നമ്മള് പണ്ട്, സ്വന്തം പേരിൽ പാട്ടും ഞാൻ തന്നെ അഭിനയിച്ച് ഞാൻ തന്നെ പാടി എന്റെ തന്നെ പേരിൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരം ഡാൻസ് ചെയ്യണ ദർശന എന്നൊക്കെ പറഞ്ഞ് നടന്ന പോലെ എന്റെ തന്നെ പേരിൽ ഞാൻ തന്നെ അഭിനയിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അടി തുടങ്ങിയത്. ആക്ച്വലി പണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു മാന്യനായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ പോയത്. കംഫർട്ടബിൾ ആവരുത് നിങ്ങൾ ആരും ബേസിലിന്റെ അടുത്ത്, പിന്നെ ഇങ്ങനെയായിരിക്കും. പ്രൊമോഷന് വരുന്നതന്നെ, നമ്മൾ പ്രൊമോഷൻ നടക്കുന്ന ഹോട്ടൽ ഉണ്ട്, ഹോട്ടലിൽ ഉച്ചയ്ക്ക് ബുഫേ ഉണ്ട്, അത് തിന്നാൻ വേണ്ടിയാണ് പ്രൊമോഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, ദർശന തിയേറ്ററിൽ നിന്ന് ഇപ്പോ ജയ 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 ഹേ വന്ന് നിൽക്കുന്നു, എന്ത് തോന്നുന്നു? ഒരു സെറൻഡിപിറ്റി ആയിരുന്നു. എന്താ മലയാളം ട്രാൻസ്ലേഷൻ കിട്ടിയത് അശ്രദ്ധയാണ്, അതായത് ദർശന സിനിമയിലേക്കുള്ള ഒരു അശ്രദ്ധ കാരണമാണ്. സഞ്ജു സച്ചിൻ ഒന്നിച്ച് ഇറങ്ങുന്ന ഒരു വേദിയാണെങ്കിൽ ആരെ ചെറിയ ഞാൻ പറഞ്ഞോളൂ, എനിക്കറിയ ഉത്തരം പറയാം. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാന്ന് പറയും, പക്ഷെ കണക്കൊക്കെ പഠിച്ച് പിന്നെ എക്കണോമിക്സിലൂടെ പോയിട്ട് കണക്ക് കൂട്ടിലേക്ക് തെറ്റി പിന്നെ ആക്ടിങ്ങിലേക്ക് വന്നിട്ട് നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ട്രസും പിന്നെ ഈ പോളിടെക്നിക് പഠിച്ച യന്ത്രങ്ങളുടെ പ്രവർത്തനം നല്ലോണം അറിയാൻ പറ്റുന്ന പറയും, പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് യന്ത്രങ്ങളുടെ പ്രവർത്തനം നന്നായിട്ടറിയാം, ക്യാമറയുടെ പ്രവർത്തനം നന്നായിട്ടറിയാം, കിടിക്ക് പാൻ ഇന്ത്യൻ എന്നുള്ള ലെവലിൻ്റെ അപ്പുറം എത്തിച്ച ഒരു ഡയറക്ടറും നല്ലൊരു ആക്ടറുമായിട്ടുള്ള രണ്ട് പേരാണ് എന്നിട്ടിരിക്കുന്നത്. വെൽക്കം ടു ദ ഷോ മച്ചാനെ ബേസിൽ. താങ്ക് യു. വെൽക്കം ടു ദ ഷോ ദർശന. കുറച്ച് സ്വീറ്റ് ആയിട്ട് പറയണം തോന്നുന്നു, കാരണം പാട്ടിന് ശേഷം ഉണ്ടല്ലോ ഭയങ്കര ഒരു ഗംഭീര വെയിറ്റ്, ഒരു കിടുക്ക് മാസ് കൊടുക്കാൻ തോന്നില്ല, സീറ്റ് കൊടുക്കാൻ തോന്നുന്നില്ല. നിനക്ക് മാത്രമേ ഉള്ളൂ, അവൻ എന്നെ കളിയാക്കി. സ്വന്തം പേരിൽ പാട്ടുള്ള പാട്ടും ഞാൻ തന്നെ അഭിനയിച്ച് ഞാൻ തന്നെ പാടി എന്റെ തന്നെ പേരിൽ അഭിനയിക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരം എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അതെല്ലാവർക്കും ഇങ്ങനെ പാടാൻ പറഞ്ഞു, അല്ല ഞാൻ ഇങ്ങനെ അങ്ങനൊന്നുമില്ല, എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടേ ഉള്ളൂ, എന്തെങ്കിലും ഒരു സിനിമയിൽ ഞാൻ തന്നെ അഭിനയിക്കണം, ഞാൻ തന്നെ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് ചെയ്യണം, ദർശന എന്നൊക്കെ പറഞ്ഞ് നടന്ന പോലെ എന്റെ തന്നെ പേരിൽ ഞാൻ തന്നെ അങ്ങനെ വന്ന ഒരു സ്റ്റൈല് വേണം, നിനക്ക് മാത്രം മതി സ്റ്റൈല്. ദർശന അപ്പൊ ഞാൻ അവളെ ഇങ്ങനെ ഇങ്ങനെ നിക്കണം റിയാക്ഷൻ ഇട്ടിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ജയ 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 ഹേ എനിക്ക് അങ്ങനെ തെറ്റാറൊന്നുമില്ല ഞാൻ, കാരണം എനിക്ക് ജനഗണ ദേശീയ ഗാനം നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായതുകൊണ്ട് ചിരിക്കാനാണെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിലാണ്, ഡയറക്ടർ ആകുമ്പോ അത്ര ചിരിയൊന്നും വരില്ല, ചെയ്യാൻ താല്പര്യം ഡയറക്ടറാണ്, ഡയറക്ടർ ബേസിൽ എന്നുള്ള രീതിയിലാണ്. അല്ല ഇപ്പോ ബാക്ക് ടു ബാക്ക് പടങ്ങൾ നോക്കുകയാണെങ്കിൽ പാൽത്തു, അതിനുശേഷം വീണ്ടും ജയ 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 ഹേ നാല് പറഞ്ഞല്ലേ, അപ്പോ ജയയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഫാമിലി റെസ്പോണ്ട്, ഭയങ്കര കെമിസ്ട്രി ഉണ്ട് ബേസിലിന്റെ ഒരു അൺഎക്സ്പ്ലോർഡ് കൈൻഡ് ഓഫ് രീതിയിലേക്ക് ആക്ടിങ് സൈഡ് പോകേണ്ട ഒരു സംഭവം. എന്താണ് അപ്പൊ ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ എങ്ങനെയാണ്? ജയ 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 ഹേയിലെ ഞാൻ എണ്ണീട്ടാ പറഞ്ഞത്, കുഴപ്പമില്ല വിട്ടേരെ, നമ്മള് കേക്കാതെ നമുക്ക് ഇപ്രാവശ്യം വിടാം. അപ്പോ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അതായത് കുറച്ച് ടഫാണ്, കുറച്ച് മൊരടനാണ്, കുറച്ച് എന്താ പറയാ ടോക്സിക് ആണ്, ഷോവനിസ്റ്റ് ആണ്,
അങ്ങനത്തേക്ക് ഒരാളാണ്. അപ്പോൾ അത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പാൽത്തൂർ ആണെങ്കിലും അല്ലെങ്കിൽ ജാനേമനിലാണെങ്കിൽ, ജാനേമനിലെ ജോയ്മോൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭയങ്കര മസ്കുലിൻ ആയിട്ടുള്ള ഒരാളാണ് ഇതിലെ രാജേഷ് എന്ന് പറയുന്ന ആൾ. പിന്നെ അത് മാത്രമല്ലാതെ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ, അത് സിനിമയിൽ ഒരു സർപ്രൈസ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ഈ ടീസറിലും ട്രെയിലറിലും ഒന്നും വിട്ടിട്ടില്ല. ഒരു ഒരു ഏരിയ ഉണ്ട് സിനിമയിൽ, അത് അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ അതിനു മുമ്പ് അത് ചെയ്തിട്ടില്ല. അപ്പൊ അത് ആയിരുന്നു സിനിമയിൽ ഏറ്റവും വലിയ, ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ ഇതിന്റെ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു തളത്തിൽ ദിനേശനും ഒരു ശോഭയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി പോലത്തെ ഒരു സാധനം എവിടേക്കോ ഇങ്ങനെ കിടക്കുന്നതായിട്ട് തോന്നി. അതിനകത്ത് ഇപ്പൊ ജയ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ജയ ജയയിലെ നാല് എന്ന ടൈറ്റിലും ഒരാൾ ക്യാരക്ടറായിട്ട്, അപ്പൊ ജയ എന്ന് പറഞ്ഞ ക്യാരക്ടർ എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ചൊരു സീരിയസ്നെസ് എവിടേക്കോ, പക്ഷെ ഒരു ശോഭ റിസംബിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ, ശോഭ ചിരിപ്പിക്കാൻ നടക്കുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എന്താണ് ഇപ്പൊ ജയ എന്ന് പറയുന്ന ക്യാരക്ടർ, സീരിയസ് ആണോ? ജയ നമുക്കൊക്കെ അറിയുന്ന ഒരു കുട്ടി തന്നെയാണ്, ഒരു സാധാരണ ഒരു പെൺകുട്ടി. ആ ഒരു ജയ ജനിച്ചപ്പോ തൊട്ട് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, കല്യാണം കഴിക്കാൻ ഒരാള് വരുന്നു, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതം അത് ഫോളോ ചെയ്യുന്നതാണ്. ജയ ഒരു എന്താ പറയാ, ജയക്ക് എന്താ വേണ്ടെന്നോ, ജയക്ക് ആരെ കല്യാണം കഴിക്കണമെന്നോ എന്തിനു പഠിക്കാൻ പോകണമെന്നൊന്നും ആരും ചോദിക്കുന്നില്ല, പറയുമ്പോഴും ആരും കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഒരു ക്ലീഷെ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നല്ലേ, ലൈഫ് സ്റ്റൈലും സൈക്കിളും അല്ലേ, എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ അറിയാലോ. ഇതില് ട്രെയിലറിൽ ഒരു സാധനം കണ്ടു കണ്ടു, പി എസ് സിക്ക് പഠിക്കട്ടെ എന്ന് വെക്കുമ്പോൾ പി എസ് സി പഠിച്ചോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയർ നോക്കുമ്പോഴത്തേക്കും വേറെ രീതിയിൽ പോയിക്കൊണ്ട് ആൾക്കാരെ, എന്നാൽ എഞ്ചിനീയറിംഗ് പിന്നെ ഒരാൾ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ആയിരുന്നല്ലേ, ഫൈനാൻഷ്യൽ എക്കണോമിക്സ്, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ചോദിച്ചപ്പെട്ടു ഇപ്പൊ അതിന്റെ ആവശ്യം പഠിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് നമ്മള് സിലബസ് ദുബായിലോ ആക്ച്വലി പണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു മാന്യനായിരുന്നു, ഇപ്പോഴാണ് ഇതൊക്കെ പോയത്. ഡിയർ ഫ്രണ്ടിലാണ് നമ്മൾ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയി തുടങ്ങിയത്, ഫ്രണ്ട്സ് ആയി തുടങ്ങിയത് ഡിയർ ഫ്രണ്ടിലാണ്. മായനദി തുടങ്ങിയ ഒരു മായനദിയിലൊക്കെ പക്ഷെ എന്തൊരു നല്ല പയ്യനായിരുന്നു, ഷോർട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡീസെന്റ് ആയിട്ട് തിരിച്ചിട്ടൊക്കെ പോയൊരു പയ്യനാണ്. ആണും പെണ്ണുങ്ങളും കണ്ടപ്പോഴും നമ്മളിങ്ങനെ ഓ നൈസ്, ഹലോ, നൈസ് ടു മീറ്റ് യു. അത് കഴിഞ്ഞ് ഡിയർ ഫ്രണ്ടും തുടക്കത്തിലൊക്കെ ബേസിൽ ചില ഷോർട്ടൊക്കെ കണ്ടിട്ട് നല്ലതൊക്കെ പറയുമായിരുന്നു പണ്ട്. അങ്ങനെ ഒരു ഓർമ്മയെനിക്കിപ്പില്ല, എന്താ വെച്ചാൽ അത് അതൊക്കെ പോയി, ഷോർട്ടൊക്കെ കഴിഞ്ഞിട്ട് മര്യാദ ഒന്ന് അഭിനയിച്ചൂടെ, making the scene weak nak angane kyan ipolla comedy. Oh my god, idu ippa vere basele illa krurane comfortable avarudhu ningal aarum basele eduthu pinne ingane aayirikkum illa nammala chodya vere irunnu nammal psc ide oru saare endu parnu ningal career la eppozhengil ningal plan undirunnu chodya idu varumara nammal vere kadhayilekku basele nammal pichi chindikondirikkayirunnu korchu njan tirichu konnira basele rakshikkatte endha chodya endha psc ennu oru saare enadu parayunnu ningal career la eppozhengil plan undirunnu eppozhengil oru psc try eppozhengil nadathiyundo personal life la illa ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് അതായിട്ട് കണക്ഷൻ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഭയങ്കര സൊസൈറ്റി രീതിയിൽ ഭയങ്കര ചോദ്യം വരുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അഭിപ്രായം പറയുമ്പോൾ ഒരു വുമണ് വോയിസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ സീരിയസ് നോട്ടിൽ വരാറുണ്ട്. ബട്ട് ഓവറോൾ അങ്ങനെ ഒരു സീരിയസ് ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണോ അതോ ടോട്ടൽ ഫൺഫിൽഡ് ആണോ, എന്താണ് സംഭവം? സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അത് ഫൺഫിൽഡ് ആയിട്ട് ചെയ്യുന്നു. അതിപ്പോ ഇപ്പോ ദർശനയുടെ ക്യാരക്ടർ ജയ ആ ടീസറിൽ കാണുന്നുണ്ടല്ലോ, ജയ പോലും അല്ലാതെ ചോദിക്കുന്നത്. ഇപ്പൊ പെണ്ണ് കാണാൻ വന്നിരിക്കുമ്പോ ജയയുടെ എല്ലാവർക്കും മടി, ചോദിക്കണോ പറ. അപ്പൊ ജയയുടെ ആങ്ങളെയാണ് എല്ലാരും എന്താന്നൊക്കെ ചോദിക്കുമ്പോ, അല്ല അത് പിന്നെ കല്യാണം കഴിഞ്ഞാലും ജയക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്രയും ബിൽഡപ്പാണ്, ജയക്ക് പറയാൻ പറ്റുന്നില്ല, ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ഐ മീൻ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്, എന്തിനാണ് കെട്ടാൻ വന്നിരിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് എനിക്ക് പഠിക്കാൻ പോകണം എന്നുള്ള കാര്യം പെർമിഷൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, പഠിക്കാൻ പോകണമെങ്കിൽ പോകണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു കഴിയുമ്പോഴേക്കും വീട്ടുകാരൊക്കെ ചുറ്റുമുള്ള അങ്ങനത്തെ റിയാക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അയാളുടെ റിയാക്ഷൻ, അയാൾ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് അയാളൊന്ന് ആലോചിച്ചിട്ട് പി എസ് സി എല്ലാം എഴുതി കിട്ടുവാണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്നു. അപ്പോഴേക്കും എല്ലാവരും അങ്ങനെ സമാധാനം. അപ്പൊ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. അതായത് ഇയാളുടെ അടുത്ത് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരിക്ക് പഠിക്കാൻ പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് മ്യൂച്വലി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, സംസാരങ്ങൾ ഉണ്ടാവണം, അല്ലാതെ ഒരു പെർമിഷൻ ചോദിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ ഇതൊരു
ഹ്യൂമറിലൂടെയാണ് പറയുന്നത്, ആ സീൻ ഹ്യൂമറിലൂടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു മെലോ ഡ്രാമയിലൂടെയോ ഡ്രാമയിലൂടെയോ അങ്ങനെ ഒന്നുമുള്ളതല്ല പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ സട്ടിലായിട്ടുള്ള ഹ്യൂമറിൽ കാണുന്നവർക്ക് ചിരി വരും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചിരിച്ചു ചെറിയ കൊട്ട് കിട്ടിയ പോലെ എല്ലാവർക്കും തോന്നുന്നു. അത്രേ ഉള്ളൂ, അതാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ്. അല്ല ബേസിൽ ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ തടി ചിരി ഉറക്കം ഇതിൽ ഏതാണ് കുറയ്ക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കുക ബേസിലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ? തടി ബേസിൽ മറ്റേ ഷൂട്ടിലൊക്കെ ബേസിൽ അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചാൽ കാലറി കൗണ്ട് ആവില്ല എന്ന് അവനൊരു കണക്കുണ്ട്. ഞാൻ എടുക്കൂല ചോറ്, ഞാൻ എടുക്കൂല ഇത്, അവന്റെ ഓൺലി ഗ്രീൻസ് ഓൺലി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് എല്ലായിടത്തും കഴിക്കും. അതാണ് കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളെ കൊണ്ടുവരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വരില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയണ്ടായിരുന്നു ബേസിലെ ചിരി ഒരു ഹൈലൈറ്റാ, അതൊന്ന് കുറയ്ക്കണം എന്ന് കുറയ്ക്കണം എന്നൊരു സ്ഥലത്തിലേക്ക് വന്നേക്കും. ഐഡന്റിറ്റി ഇല്ല ബേസിലെ ചിരി അങ്ങനെ ദർശനയാ. അല്ല ഞാൻ ഡയറ്റ് അല്ലാത്ത പ്രൊമോഷന് വരുന്ന തന്നെ, അതായത് നമ്മൾ പ്രൊമോഷൻ നടക്കുന്ന ഹോട്ടലുണ്ടല്ലോ, ഹോട്ടലിൽ ഉച്ചയ്ക്ക് ബുഫേ ഉണ്ട്, അത് തിന്നാൻ വേണ്ടിയാണ് പ്രൊമോഷൻ വരുന്നത്. ഭയങ്കര കണ്ട അല്ലെങ്കിലും എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും ഫുഡ് കുറച്ച് ആ ഗൈ ഉണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ തിന്നാലും വണ്ണം വെക്കാത്തതാണ് ദർശന. അങ്ങനെ മെൻഷൻ ചെയ്യാനേ എത്ര കഴിച്ചാലും ചക്കയൊക്കെ തിന്നാൻ കാണണം ഷൂട്ടിന്റെ സമയത്ത്. അത് ഞാൻ കേട്ടിരുന്നു ഇടയ്ക്ക് റീസെന്റ് ചക്ക കിട്ടാതെ പോയൊരു പ്രശ്നമൊക്കെ ഇങ്ങനെ ചക്ക കിട്ടാതില്ല, എപ്പോഴും കിട്ടി. ചക്ക സീസണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് കൊല്ലത്ത്. ആ ജില്ലയിലെ ഉള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്ലാവും നമ്മൾ ചക്കയിട്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ജോലി, നല്ലൊരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നമ്മുടെ അടുത്തിന്. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും ചക്ക പ്ലാവ് സ്പോട്ട് ചെയ്യും, എന്നിട്ട് കണ്ണ് നമ്മള് ഒരു കണ്ണും കൊണ്ടൊരു സൂചന കൊടുത്താൽ മതി, ഓൺ ഇറ്റ്. കണ്ണൻ എന്നാണ് ആർട്ടില് നമ്മുടെ ഈ പയ്യന്റെ പേരും, അവന് മരം കയറാ അറിയാം. അപ്പൊ ആർട്ടിലെ കണ്ണൻ, അങ്ങനെയാണ് നമ്മൾ വിളിക്കുക. ആർട്ടിലെ കണ്ണൻ പ്ലാവി കയറും, എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഡയറക്ടർക്ക് ഫ്രെയിമിൽ ഇപ്പൊ ആർട്ട് ആർട്ട് പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടോ, അയ്യോ അത് വേണല്ലോ നോക്കിയിട്ട് മെല്ലെ ഇങ്ങനെ പുറത്തോട്ടിറങ്ങിയിട്ട് പ്ലാവിലേക്ക് കണ്ണാ അങ്ങനെയാ വിളിക്കുക, ഏതെങ്കിലും പ്ലാവിന്റെ മേലെ ഉണ്ടാവും കാണാൻ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പൊ ദർശനയ്ക്ക് ചക്ക ഇട്ട് കൊടുക്കലായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി. ദർശനയ്ക്ക് ഇട്ട് കൊടുക്കും, ബാക്കി എല്ലാരും കൂടെ കഴിക്കുന്നു മാത്രം. നമ്മള് അതിന്റെ അകത്ത് ചക്ക മൊത്തം ഒറ്റയ്ക്ക് തിന്നാകാമെന്ന് അതെങ്ങനെയാന്നറിയോ, ബാക്കിയുള്ളവരെ വിളിച്ച് എല്ലാവർക്കും കൂടെ കൊടുക്കൊന്നുമില്ല. ആദ്യം തിന്നാനുള്ളതൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ബാക്കിയുണ്ട്, എല്ലാവർക്കും വാ ചക്കയുണ്ട് ചക്ക എന്നും പറഞ്ഞിട്ട് എല്ലാരും വിളിച്ച് അങ്ങനെയാണ് നമ്മളെ ദർശനയുടെ ബർത്ത്ഡേക്ക് വരെ ചക്കയാണ് കട്ടിയത്. കാര്യമായിട്ട് വീഡിയോ ഉണ്ട്, കേക്കല്ല കട്ടിയത്, ചക്കയാണ് ഒരു ഗിഫ്റ്റ് റാപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ട് പൊളിച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ചക്ക ദർശന, ചക്ക ദർശന. ഇത് പണ്ട് ഇനിയതായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ പ്രണവ് ദർശന പറയുമ്പോ ചക്ക കാണിച്ച കണ്ണും മൂക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ചക്ക. ഇത് ഞാനിട്ട പേരല്ല, ഞാനിട്ട പേരല്ല, കിട്ടിയ പേരാണ്. ഹാപ്പിലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞു. സോ ദർശനയുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ രണ്ടു വട്ടം ക്യാരക്ടറായിട്ട് ദർശന എന്നുള്ള പേര് കിട്ടി. ഇനി ഒരു വട്ടം കൂടെ കിട്ടിയ ദർശന എന്നുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യോ? ആക്ച്വലി ഒരിക്കൽ കൂടെ എന്നോട് ചോദിച്ചായിരുന്നു ഏതോ ഒരു പടത്തിന്, ഞാൻ പറഞ്ഞു എന്തിനാ നമ്മൾ അത് ഇനി കഴിഞ്ഞില്ലയോ, ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് റൗണ്ട്, ഇനി വേണ്ട ആ പേര് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട്. അല്ലെങ്കിൽ എനിക്കും പാടാണല്ലോ ഇത്, ഇറ്റ്സ് വെരി എന്താ വെച്ചാ ഇറ്റ്സ് ലൈക്ക് ക്യാരക്ടർ അല്ല ഇതാണ് ഞാൻ എന്നുള്ളൊരു ഇത് വരുമല്ലോ. ഈ പാട്ട് കാരണം ദർശനയ്ക്ക് എന്ത് മൈലേജാണ് തന്നത്? ഐ മീൻ ആ പാട്ടിന്റെ റീച്ച് എനിക്ക്, ഐ മീൻസ് എനിക്കിപ്പോ ഇവിടെ മാത്രല്ല പുറത്ത് ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഐ ഫീൽ ലൈക്ക് നമുക്ക് ഇപ്പോ നമ്മൾ ഇത്ര ഫണ്ട് ചിരിച്ച് സംസാരിച്ചോണ്ടെങ്കിൽ നമുക്ക് ഒരു ടഫ് ഒരു സെഗ്മെന്റിലേക്ക് വരാം, കുബേരൻ സെഗ്മെന്റ്. ഇതിനകത്ത് എന്താ സംഭവം വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, കുബേരനിൽ ദിലീപേട്ട സ്റ്റാച്ചു അടിച്ചേക്കണ പോലെ ഒരാൾക്ക് മൂന്ന് ചാൻസ് വെച്ചിട്ടുണ്ട്, മറ്റേ ചിരിപ്പിക്കാൻ നോക്കണം. ദാറ്റ്സ് ഇറ്റ്. Can you try? മറ്റേയാളെ ചിരിപ്പിക്കാൻ നോക്കണം, അത്രേ ഉള്ളൂ. മറ്റേയാൾ ടഫ് അടിച്ചിരിക്കുമ്പോൾ അയാളെ ചിരിപ്പിക്കാൻ നോക്കണം. നോ ബോഡി ടച്ചിങ്, യു ക്യാൻ യൂസ് വാട്ട് സംസാരിക്കാം, ആക്ഷൻസ് ഇക്ലിയർ ആവാൻ പറ്റില്ല. നോ ബോഡി ടച്ചിങ് ട്രൈ. ആരാ തുടങ്ങേണ്ടത്?
ഞാൻ സ്റ്റാർട്ട്. എനിക്കിങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പൊ ചിരി വരും, പക്ഷെ എനിക്ക് ചിരി വരുന്നില്ല. അപ്പൊ ഞാൻ കുബേരൻ. അപ്പൊ കുബേരൻ ഫസ്റ്റ്. കുബേരൻ ഇസ് ബേസിൽ. മൂന്ന് ചാൻസ്. ഓക്കെ, ബേസിൽ സ്റ്റാച്ചു സ്റ്റാർട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബേസിൽ? ജയ 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 ജയ. ഇന്റർവ്യൂവിന് കൊടുക്കുന്നതിന്റെ തമാശ. അതെ, മൂന്നാല് ദിവസമായിട്ട് ഇന്റർവ്യൂ കൊടുക്കലാണ്. ഒരു 35-ാമത്തെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ഈ ചോദ്യം തന്നെ ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. ഫണ്ണി ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചോദ്യങ്ങളെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂർ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. സ്റ്റാച്ചു ദർശന. എന്താവൻ ചെയ്താലും ചിരിക്കരുത് എന്ന് എന്നോട് തലയിൽ പറഞ്ഞു. പ്ലീസ് ഓക്കെ, ഇല്ല വൺ മോർ റൗണ്ട്. വൺ മോർ ട്രൈ. വൺ മോർ ട്രൈ പ്ലീസ്. ബട്ട് വൺ വൺ ആയി. ഓക്കെ, നെക്സ്റ്റ്. രണ്ടിലും നിർത്തണോ മൂന്നിലും നിർത്തണോ? രണ്ടു മതി. അതിനുള്ളിൽ രണ്ടൊരു അടിയറ വെക്കുന്നെങ്കിൽ അവരുടെ സ്റ്റാച്ചു ആയിട്ട് കട്ടക്ക് പിടിച്ച് വെക്കുകയാണ് കട്ടപ്പ. ആ ചിരിയല്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ബേസിൽ? മൂന്ന് ചോദ്യം ചോദിക്കാം. ബേസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അങ്ങോട്ട് അത് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിന്നെ എഫേർട്ട് എടുപ്പിക്കണം. ഓക്കെ, എനിക്ക് മനസ്സിലായി. മുദ്ര മാത്രമേ കണ്ടുള്ളൂ. ഇതാണ് ഞാൻ ഫസ്റ്റ് സെറ്റില് ഇതേപോലെ ഇത് ഇത് കാരണമായിരുന്നു. പ്ലീസ് ടെൽ സ്റ്റോറി. അതായത് ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമുക്ക് ഇങ്ങനെ അഭിനയിക്കാൻ നിൽക്കുമ്പോ ഈ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടിട്ട് ഇതുപോലത്തെ അപ്പൊ ബൂം മൈക്ക് ഇങ്ങനെ ഒരു കോയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ബൂം മാത്രം ഇങ്ങനെ നമ്മുടെ തലേന്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ക്യാമറ ഫ്രെയിം ഇവിടെ വരെ ഉണ്ടാവുള്ളൂ. അതിന്റെ മേലെ ബൂം ഇങ്ങനെ തൂക്കി നിർത്തിയിട്ടുണ്ടാവും ഒരാൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയായിരിക്കും. അപ്പൊ നമ്മള് ഷോട്ടിന്റെ സമയത്തൊക്കെ അപ്പൊ നമ്മളെ അഭിനയിക്കുമ്പോ അപ്പൊ ഒരു സീനിൽ ഞാൻ ഇങ്ങനെ ദർശനം എടുത്ത് പറഞ്ഞു എനിക്ക് ഈ ഇത് ബൂം കാണുമ്പോ മറ്റേ പണ്ട് ബിസ്ക്കറ്റ് അടി മത്സരത്തിന് നിൽക്കുന്ന പോലെ അഭിനയം. അപ്പൊ ആ സീരിയസ് സീനൊക്കെ എടുത്തോണ്ടിരിക്കായിരിക്കും. അപ്പൊ അതിന്റെ ടേക്ക് കഴിയുമ്പോ എനിക്ക് ബിസ്ക്കറ്റ് അടി ഓർമ്മ വരും. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഒരു സീരിയസ് സീൻ എടുത്തോണ്ടിരിക്കുക, അത് ഡിയർ ഫ്രണ്ടിന്റെ സമയത്ത്. അപ്പോ ഭയങ്കര ഇമോഷണൽ പറഞ്ഞിട്ടുള്ള സീൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ടൂ ഷോട്ടാണ്, ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ്. അപ്പോ ക്യാമറ മുമ്പിലുണ്ട്. അപ്പൊ അവിടുന്ന് റെഡി ടേക്ക്. അപ്പോ ഞാൻ അങ്ങനെ ഞാനാണെങ്കിൽ ടെൻഷൻ ഇങ്ങനെ ഇരിക്കുന്നു. റെഡി സൗണ്ട് പറയുന്നു. നമ്മൾ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോ ഇങ്ങനെ അടിയുന്നു ഇങ്ങനെ ഒരു ബൂം സാധാരണ രീതിയില്. അപ്പൊ നമ്മള് നമ്മുടെ മുമ്പില് ബിസ്ക്കറ്റ് അടി ഓർമ്മ വന്നു. ഞാനാണെങ്കിൽ അപ്പോഴും പിടിച്ചു വെച്ചു. എനിക്കിത് കണ്ടിട്ട് തിരി. പിന്നെ ഇവനെ ഞാൻ നോക്കരുത് നോക്കരുത് എന്ന് പറഞ്ഞാൽ അവന്റെ ഈ പിടിച്ചു വെക്കുന്ന എനർജി കിട്ടി. നമ്മള് മെല്ലെ ഒന്ന് കണ്ണുടക്കി പറഞ്ഞിട്ട് പോയി. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എളുപ്പത്തിൽ ചിരിക്കുന്നവര്. ഞങ്ങള് പ്രൊമോഷൻ മീൻസ് പ്രൊഡക്ഷൻകാര് പറയുന്നു. ആക്ച്വലി പ്രൊഡ്യൂസറും
ബേസിലും ഞാനുമാണ്. എന്ന് എളുപ്പത്തിൽ ആരെങ്കിലും ഒന്ന് ചിരിപ്പിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇനി അങ്ങോട്ട് സിനിമ ഇറങ്ങിയിട്ട് നിങ്ങളെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അവിടെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം, നിങ്ങൾ ചിരിക്കുമ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചോളൂ, എന്ത് സീൻ കാണിച്ചാലും ഞങ്ങൾക്ക് ഫുൾ വർക്ക്. ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാവില്ല ഷെഡ്യൂളിൽ കറക്റ്റായിട്ട് ഇല്ല, പക്ഷേ നന്നായിട്ട് ചെയ്യേണ്ട സമയത്തൊക്കെ നന്നായിട്ട് ചെയ്യും, ഇവിടെ പൊടയെന്ന് പറഞ്ഞ് തീർക്കും. പക്ഷെ ചിരി വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. ദർശനയൊക്കെ ബോൺ ആക്ട്രസ് ആയതുകൊണ്ട് ഷോട്ടൊക്കെ ചുമ്മാ അല്ലേ, ഐ ഹേറ്റ് ടു സേ ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എന്തോ എടുക്കുമേന്ന് പറഞ്ഞു വരുന്നുണ്ട്. സി എനിക്ക് ലിറ്ററലി ചോദിക്കണം തോന്നിയിട്ട് ബേസിലിനെ കാണുമ്പോൾ, ഇപ്പോഴും സ്റ്റിൽ ഫോളോ ചെയ്യുന്ന വാച്ച് ചെയ്യുന്ന കാർട്ടൂൺസ് ഉണ്ട്, ബിക്കോസ് യു ആർ ഓൾവേസ് എ ഹാപ്പി പേഴ്സൺ. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇവിടേക്ക് ചൂണ്ടുന്ന ഒരു അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യാനുള്ള ഒരു ഡ്രൈവ് അല്ലെങ്കിൽ തോന്നാറുണ്ട്. ഉണ്ടോ കാർട്ടൂണാ? കാർട്ടൂണൊന്നും ഞാൻ അടിച്ചു മാറ്റാറില്ല. ഫോളോ ചെയ്യുന്ന അങ്ങനെ ഒരു ഇപ്പോഴും ഒരു കുട്ടിത്തെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ലേ? കാർട്ടൂൺ കാണാറുണ്ട്, ഉറപ്പായിട്ടും കാണാറുണ്ട്. ഇപ്പൊ ഈ മഡഗാസ്കർ, മിനിയൻസ്, പിന്നെ ഈ പറയുന്ന പോലെ മിസ്റ്റർ ബീൻ. മിസ്റ്റർ ബീൻ കാർട്ടൂൺ അല്ല, മറ്റേ മൂവി കാണാറുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ എടുത്തിരുന്ന് കാണാറുണ്ട്. അങ്ങനെ അല്ലാതെ അങ്ങനെ ഭയങ്കര കാർട്ടൂൺ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു മനസ്സിലായി. എപ്പോഴെങ്കിലും സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നോ ചെയ്യണമെന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ബേസിൽ എന്ന സംവിധായകനെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പറക്കുന്ന ലൈക്കെന്ന് പറഞ്ഞ മൂവിയിൽ അത് ടോം ആൻഡ് ജെറി സിനിമ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു സംവിധായകൻ അത് ആരെ കൊണ്ട് പറ്റുന്ന ചോദിച്ചാൽ ബേസിൽ നിന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ എപ്പോഴെങ്കിലും ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഈ ചില സിനിമകളിൽ ഈ വിഷ്വൽ കോമഡികൾ വരുന്നതിനൊക്കെ ഒരു കാർട്ടൂൺ സ്വഭാവം ഉണ്ട് ഒരു തരത്തിൽ. ഇപ്പോ അതായത് വിഷ്വലി ഉള്ള കോമഡി, ഇപ്പൊ മിന്നൽ മുരളിയിലെ തീ മിന്നൽ എന്ന് പറയുന്ന പാട്ട്, അതില് മറ്റേ സ്റ്റേജിൽ മറ്റേ നടക്കുന്ന സമയത്ത് മിന്നൽ മുരളി ഇറങ്ങിയിട്ട് എല്ലാരും മറ്റേ ഇടിക്കുന്നു, പോലീസുകാരെ ഇടിക്കുന്നു, കുട്ടികളൊക്കെ ചിതറിയോടുന്നു, മറ്റേ എല്ലാരും കൂടെ നിന്നിട്ട് ഓരോ സൂര്യകാന്തിയുടെ ഡ്രസ്സ് ഒക്കെ ഇട്ട പിള്ളേര് അവരുടെ റിയാക്ഷൻ എന്നൊക്കെ പറയണം. അതിനൊക്കെ ഒരു കാർട്ടൂൺ സ്വഭാവം ഉണ്ട് ആക്ച്വലി. അങ്ങനത്തെ വിഷ്വലി ഉള്ള കോമഡി വരുന്ന ഇതിൽ കാർട്ടൂണിന്റേതാണല്ലോ, വെർബൽ അല്ലല്ലോ കോമഡി. നമ്മളത് നമുക്ക് ഇപ്പൊ നമ്മള് ചെറുപ്പത്തിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് കാണുമ്പോൾ ഭാഷ മനസ്സിലായിട്ടല്ലോ നമ്മള് ചിരിക്കുന്നത്. ടോം ആൻഡ് ജെറി കണ്ടിട്ട് അത് കണ്ടോണ്ടാണല്ലോ ഇരിക്കുന്നത്, അല്ലാതെ ഇത്രയും വലിയ ഇംഗ്ലീഷ് ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന്. അപ്പോ വിഷ്വലി കോമഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു കാർട്ടൂൺ സ്വഭാവം എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോ മിന്നൽമുരയുടെ പാട്ടിന്റെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഇപ്പൊ ബേസിലിന്റെ സിനിമ കുഞ്ഞരാമായണത്തിലെ ഒരു പാട്ടുകളാണെങ്കിൽ ഇപ്പൊ സൽസ എന്നുള്ള വാക്ക് രജിസ്റ്റർ ആയിരുന്നു, അതുപോലെ ഇപ്പൊ ഇതിനകത്ത് ഡിഷ്യും എന്ന് പറയുന്ന വാക്കുകൾ, ഏതെങ്കിലും ഒരു പാട്ടിൽ എപ്പോഴെങ്കിലും ബേസിൽ വാക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? സിനിമകളിൽ വാക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും. മനു മഞ്ജിത്ത് ആണ് ഇതിന്റെ ലിറിക്സ് ഒക്കെ ഈ പറഞ്ഞ പാട്ടുകളുടെ ഒക്കെ ലിറിക്സ് ചെയ്ത്. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. മനുവാണ് ഓഫ് കോഴ്സ് ലിറിസിസ്റ്റും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറും. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ടേംസ് ഒക്കെ വേണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ പറയുന്ന ഡിഷും ഡിഷും അതൊക്കെ ടോട്ടോ ടോട്ടോ അതൊക്കെ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ മഞ്ചാടിക്കാട് എന്നൊക്കെ പറയണ നമ്മള് ബാലരമ കോമിക് ബുക്ക് എന്നൊക്കെ പറയണതിന്റെ ഒരു അതില് മറ്റേ ബബിളിൽ വരുന്ന സാധനമാണല്ലോ ടോട്ടോ ഡിഷും ഡിഷും എന്നൊക്കെ പറയണ തേട്ടേ എന്നൊക്കെ പറയണ അതൊക്കെ ലിറിക്സിൽ വരണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് മനു വേറൊരു രീതിയിൽ അതിനെ നല്ല ഭയങ്കര രസമായിട്ടത് ഇപ്പൊ തിരിച്ചെത്തുമോ വത്സ ഞാൻ കൊതിച്ചിടും ഈ സൽസ അതൊക്കെ മനു മഞ്ജിത്തിന്റെ ക്ലാസ് കഴിവ്. അതെ, ഇത് ഓഫ് ദ ഇത് ബേസിൽ ഡയറക്ടറിനെ പറ്റി ക്വാളിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. ആസ് എ പേഴ്സൺ ബേസിൽ ഇങ്ങനെ തന്നെയാണ് ടോട്ടലി ഈ ഒരു കാര്യങ്ങൾ എന്നെ നിലനിർത്തി റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും ഒരു ഫേക്ക്നെസ്സോ ഒരു വേറെ രീതിയായിട്ട് മാറുന്നോ അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണ് ബേസിൽ എന്ന് പറയുമ്പോൾ. ടോട്ടലി സെറ്റിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഐ മീൻ ഹീസ് എ വെരി ഈസി പേഴ്സൺ. അപ്പൊ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ജെല്ലായി ജെല്ലാവും. ഹീസ് എൻ എന്റർടൈനർ. അപ്പൊ ചുറ്റുമുള്ളവരെപ്പോഴും ഇറ്റ്സ് ഫൺ ബീയിങ് വിത്ത് ഹിം. പിന്നെ കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഹീസ് എ ഗ്രംപ്. ഹീസ് എ വെരി ഗ്രംപി മാൻ. കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മറ്റേ സ്വഭാവങ്ങൾക്ക് അത് പക്ഷെ ഒന്ന് കംഫർട്ടബിൾ ആയാലേ ഇറക്കാറുള്ളൂ. അതുവരെയൊക്കെ ഭയങ്കര സ്വീറ്റ് ക്യൂട്ട് ബോയ് എന്ന് തോന്നൂലേ. അത് മറ്റേതൊക്കെ ഐ തിങ്ക് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹി റിലാക്സസ് എ ലിറ്റിൽ. ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചൊരു ബേസിലിനെ എപ്പോ കാണാൻ പറ്റും? ഏതൊരു എന്ത് ചെയ്യുമ്പോഴും ദേഷ്യം. ഐ മീൻ ഞാൻ അങ്ങനെ ദേഷ്യം കണ്ടു പക്ഷെ കാണാം, യു കെൻ സീ സ്പോട്ട്സ്. ദർശനയെ പറ്റി പഠിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ, അതായത് ദർശനയുടെ ഒരു പാട്ട് ഭയങ്കര വൈറലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മായനാഥിൽ, അപ്പൊ ബാബുരാമൻ, അതേപോലെ ഇപ്പൊ അതിനുശേഷം അങ്ങനെ ഒരു കരിയർ, ഇപ്പൊ അങ്ങനെ ഒരു സാധനത്തിനകത്ത് അങ്ങനെ ഒരുപാട് ഫോക്കസ് ചെയ്യണം ഞാൻ കണ്ടില്ല. അത് വിട്ടതാണോ നമുക്കത് മ്യൂസിക് മ്യൂസിക് സൈഡ്?
മ്യൂസിക് അങ്ങനെ ഒരു പ്രൊഫഷണലി ഞാനൊരു മ്യൂസിക് പാട്ടുകാരി ഒന്നും അല്ല. ഞാൻ എനിക്ക് പാടാൻ കുറച്ചറിയാം, അല്ലെങ്കിൽ പാട്ട് ഞാൻ ചെറുതിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ മ്യൂസിക് സൊസൈറ്റീസിന്റെ ഭാഗമായിരുന്നു, അതുകൊണ്ട് പഠിച്ച കുറച്ച് മ്യൂസിക് ഒക്കെ ഉള്ളു. അല്ലാണ്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ ബെസ്റ്റ് സിംഗർ ആയിരുന്നു? ഇല്ല, എന്റെ കോളേജിലൊക്കെ ഭയങ്കര പോയി, നല്ല സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പാട്ട് കുറച്ചറിയാം. അത് ഇപ്പൊ ഇങ്ങനത്തെ പടങ്ങളിൽ ചിലപ്പോ, ഐ മീൻ ഇപ്പൊ ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല, കുറച്ച്. ഞാൻ സൗദിയിലാ ഉണ്ടായിരുന്നെ വളർന്നതൊക്കെ, അപ്പൊ അവിടെ ഒരു ഒരു മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ട്, ഷീസ് എ മ്യൂസിഷ്യൻ, അപ്പൊ ഷീ ടീച്ചേഴ്സ് മീ, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വി ലേൺ സംതിങ്. ഈ സിനിമയിൽ പാടിയിട്ടുണ്ട്, ഈ സിനിമയിൽ പാടി, നല്ല രസമുള്ള പാട്ടാണ്. ഈ പാട്ട് പാടാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരു ബാധ്യതയാവും. അവർന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിക്കെ സെറ്റ് പറഞ്ഞു. ഇതുപോലെ ദർശനിക്ക് സ്ഥിരം കിട്ടുന്ന ടാസ്ക് ആണ് സെറ്റില് പാട്ട് പാടാൻ. മുപ്പതാമത്തെ ഇന്റർവ്യൂ കണ്ട പാട്ട് എനിക്ക് ആസ്വദിക്കുന്ന റിയാക്ഷൻ കൊടുത്ത് ഞാൻ മടുത്തു. ബാബുരാമൻ എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ഉറക്കം തോന്നും. പക്ഷെ ദൈവം എല്ലാ ഇന്റർവ്യൂലും, അപ്പൊ ചിലപ്പോ അത് നമുക്ക് ഇപ്പൊ അവർക്ക് ബാബുരാമൻ തന്നെ പാടണം എന്ന് പറയുമ്പോ അനൗൺസ്മെന്റ് വരെ ചെയ്തിട്ടുണ്ട്. ഡോണ്ട് യു ഐ ഹാവ് പ്രൂഫ്. ഡിയർ ഫ്രണ്ട് സമയത്ത് നമ്മൾ എല്ലാരും ഇരുന്നതൊക്കെ ബേസിൽ എനിക്ക് മറ്റേ അടുത്തതായി വാ റെയിൽ വിട പോലാമ ആലപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ രണ്ടുപേരുടെ കരിയർ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇനീഷ്യലി ആണെങ്കിലും ബേസിൽ ചെയ്ത കരിയർ ആണെങ്കിലും, ഇപ്പൊ നായകന്റെ ഫ്രണ്ട് പോലത്തെ ഒരു ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് വന്നോണ്ടിരുന്നത്. ഇപ്പൊ ദർശനാണെങ്കിലും ഇനീഷ്യലി അങ്ങനെ വന്നോണ്ട്, ഇപ്പൊ രണ്ടുപേരെ ഒരു ഷിഫ്റ്റാണ്, കരിയറിലെ ഷിഫ്റ്റാണ്. ഇത് ബോധപൂർവമായിട്ട് പറഞ്ഞ സാധനം. എനിക്കൊരു ടാഗ് ലൈൻ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അജു വർഗീസ് പോലത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് അജു വർഗീസ് എന്ന് പറഞ്ഞിട്ട് ബേസിൽ വെച്ചിട്ട് ഒരു ട്രോളും ഫേസ്ബുക്കിലേക്ക് വന്നു. പക്ഷെ നല്ല രീതിയിൽ വന്നു, അത് പോസിറ്റീവ് സെൻസിലെ സാധനം വന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളത് ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു സാധനമൊക്കെ എപ്പോഴും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നോക്കിയിട്ടുണ്ടോ? അല്ല, തമാശ റോളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ, ഇപ്പൊ സപ്പോർട്ടിംഗ് റോളുകൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഹീറോന്റെ ഫ്രണ്ട് എന്നുള്ള കുറെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അപ്പൊ തമാശയാണ് ആൾക്കാർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തരുന്ന ബ്രീഫിംഗിലും ഒരു പോയിന്റിൽ കൂടുതലൊന്നുമില്ല. നായകന്റെ ഫ്രണ്ടാണ്, ഒരു തമാശക്കാരനാണ്, ഇതാണ് ഇവന്റെ ജോലി. നായകൻ രക്ഷപ്പെട്ടാ നീ രക്ഷപ്പെട്ടു, നായകന് പ്രശ്നമായ നിനക്ക് പ്രശ്നമാണ് എന്ന്. അല്ലാതെ അയാൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ കൂടുതലും നമുക്ക് ചെയ്യേണ്ടത് ഒരു കൗണ്ടർ കോമഡി ചെയ്യുക, വിഷ്വൽ കോമഡി ചെയ്യുക, മാക്സിമം ഹ്യൂമർ വർക്കാക്കി എടുക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ദാൻ ഒരു ഡെപ്ത്തുള്ള ക്യാരക്ടറൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ സിമിലർ ക്യാരക്ടേഴ്സ് ചെയ്തായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റം വന്നത് ഇപ്പൊ ജോജി പോലത്തെ സിനിമയൊക്കെ ചെയ്തപ്പോഴും, ജാനേമൻ പോലത്തെ സിനിമയൊക്കെ വന്നു തുടങ്ങിയപ്പോഴൊക്കെ തൊട്ടാണ്. പാൽത്തു ജാൻവർ അങ്ങനെ അങ്ങനെയാണ് പിന്നെ അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചത്. മനഃപൂർവ്വമല്ല അത്, ഇപ്പൊ ഞാനിപ്പോ വേണമെന്ന് വിചാരിച്ചാലും എനിക്കിപ്പോ മറ്റേ ഡെപ്ത്തുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടറൊന്നും ആരും കൊണ്ട് തരത്തൊന്നുമില്ലല്ലോ. അതിങ്ങനെ അങ്ങനെ ഓരോ ക്യാരക്ടർസ് കിട്ടിയപ്പോൾ അത് നമ്മൾ അതിൻ്റെ അകത്ത് അതെങ്ങനെയെങ്കിലും നന്നാക്കി ചെയ്യാമെന്നുള്ളൊരു എഫേർട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് വരുമോ എന്നുള്ളതനുസരിച്ചിട്ട് അടുത്ത ആൾക്കാർ അതുമായിട്ട് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദർശനയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എനിക്ക് ആക്ച്വലി, ഐ മീൻ, ഇപ്പം ഞങ്ങൾ നാടകം ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരു തോട്ടേ ഇല്ല, ചെറിയ ക്യാരക്ടർ വലിയ ക്യാരക്ടർ എന്നുള്ള ഐഡിയാസ് ഇല്ല. ഒരു നാടകത്തിൽ ഇഫ് യു ആർ പ്ലേയിങ് ലീഡ്, അടുത്ത നാടകത്തിൽ ഇപ്പോൾ ഉള്ള ആ ഓൺസോംബിളിൽ ആരെങ്കിലും ദിസ് പേഴ്സൺസ് പ്ലേയിങ് ദ 2 മിനിറ്റ് റോൾ, ദാറ്റ് പേഴ്സൺ പ്ലേ, അങ്ങനെ മിക്സാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ സിനിമയിൽ വന്നപ്പോൾ എനിക്ക്, ഐ തിങ്ക് ഐ സ്റ്റാർട്ട് ടു റിയലൈസ് ദാറ്റ് ഫീലിംഗ് വെൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, രണ്ടു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഓക്കെ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ മറ്റേ അഭിനയിക്കാൻ കൊതിയായി നിൽക്കുമ്പോൾ ഐസ് ലൈക്ക് ഓക്കെ, ഇനി അങ്ങനത്തെ സ്പേസിലേക്ക് കിട്ടില്ലേ, ഇനി അങ്ങനത്തെ ഒരു ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്തുനിന്ന് ഐ തിങ്ക് വെരി ഗ്രാജുവലി ഇറ്റ് ഹാസ് റീച്ച്. അപ്പോൾ കുറേ കാലം അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു സ്ക്രിപ്റ്റിൽ കൺവിൻസ് ചെയ്യിച്ച 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് ഈ സ്ക്രിപ്റ്റ് സിനിമ വരുമ്പോഴത്തേക്ക് എന്താവുന്ന ഒരു ഐഡിയ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആസിഫിനോട് ഇവരെന്ന് പറഞ്ഞു, നമുക്കത് കൂടുതൽ ആൾക്കാർ പോകുമ്പോൾ അത് കറക്റ്റാണ്, നമ്മളത് ഇറങ്ങി കഴിഞ്ഞാലൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനിൽ ആ സമയത്ത് നമ്മളത് ഓക്കെ ഐ എം ചൂസിങ് ദി സ്ക്രിപ്റ്റ് അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിൽ എന്ന് പറഞ്ഞൊരാളും ആസ് ആൻ ആക്ടർ നോക്കാറ്? ഒന്ന് പറയാൻ വരുന്ന ഡയറക്ടർ, അയാളുടെ നറേഷൻ, അയാളുടെ കോൺഫിഡൻസ്, അത് നമുക്ക് നറേഷനിൽ തന്നെ കുറേയൊക്കെ മനസ്സിലാവും. ഐ മീൻ അതിൽ അയാൾക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യം, കോൺഫിഡൻസും അത് പറയുമ്പോൾ ഉള്ള കോൺഫിഡൻസും. അപ്പോൾ ഹ്യൂമറൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ ചിരി വരുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ സീൻസൊക്കെ ആണെങ്കിൽ അയാളുടെ കണ്ണിലുണ്ടാവും ഇമോഷൻ, അയാൾ ഫ്രം ദ ഹാർട്ടാണ് അത് നറേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ നറേഷൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ആ ഡയറക്ടറിൻ്റെ
കോൺഫിഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഐഡിയ. പിന്നെ ഡെഫിനറ്റ്ലി ഐഡിയയുടെ പുതിയൊരു എക്സൈം, പുതിയ സംതിങ് വേറെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്നൊക്കെ പറയണ പോലത്തെ ഒരു സ്പേസ് ആണ്. അതിൽ കുറെ ഹ്യൂമർ ഉണ്ട് എന്നൊക്കെ പറയണ പോലത്തെ സ്പേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതുണ്ട്. ദർശനെ കൺവിൻസ് ചെയ്ത ഫാക്ടർസ് എന്താ? ജയ 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 ഹേ. ജയ ഹേ, ആക്ച്വലി ഞാൻ കഥ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ബേസിലാണ് ഈ കഥ എന്നെ സജസ്റ്റ് ചെയ്തത്. വിപിൻ ചാട്ടനും നാഷിദും ആണ് കോർ റൈറ്റർ. ഇവർക്ക് ഇങ്ങോട്ട് വിട്ടത് ബേസിലാണ്. അപ്പൊ ബേസിൽ കേട്ടിട്ടുണ്ട് ഓൾറെഡി. ബേസിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു കഥ കേട്ടു നോക്കൂ, അങ്ങനെ എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഓൾറെഡി ഞാൻ ബേസിൽ, ഐ നോ ബേസിൽ, ഐ നോ മീൻസ് ബേസിലിനുള്ള ഒരു ഒരു ഫേത്ത് അല്ലെങ്കിൽ വാട്ട് ഹീ ലൈക്സ് എന്നുള്ള ഒരു, ഹീ സൗണ്ടഡ് എക്സൈറ്റഡ് ഓൾദോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഐ ഫെൽറ്റ് ദാറ്റ് ഹി വാസ് എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് ചെറിയൊരു പ്ലസ് ബേസിലിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷൻ ഇസ് എൻ അൺകൺവെൻഷണൽ കാസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അത് എനിക്കും കേട്ടപ്പോ ഫസ്റ്റ് ഓക്കെ, ഈ രണ്ട് സ്റ്റെപ്പിംഗ് അവേ ഫ്രം ദിസ്, ഈ രണ്ട് ആക്ടേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ ആ കോമ്പിനേഷൻ എന്ന് എനിക്ക് അപ്പൊ തന്നെ തോന്നിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ വന്നൊരു സാധനമാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലേക്ക് വല്ലോ. ചുമ്മാ ദി വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫ്രണ്ട്ഷിപ്പ് റൗണ്ട്, ഏത് പാതിരാത്രിയിലും വിളിക്കാവുന്ന ഒരു ഫ്രണ്ട്? ബേസിലിനെ വിളിക്കാവുന്നതാണ്. ബേസിലിനെ വിളിക്കാവുന്ന, ഞാൻ ബേസിലിനോട് ഡിയർ ഫ്രണ്ട് കഴിഞ്ഞ് പറഞ്ഞു ഓടും. ഞാൻ 3 മണിക്ക് ഒരു ദിവസം വിളിക്കും. ബേസിലിന്റെ എലിയുടെ ഒരു കംപ്ലൈന്റ് ആണ്, ഇങ്ങനെ ഈ 3 മണിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളെ അല്ല ബേസിൽ, പോയി പണിയൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ പറയും. ബേസിലിനെ വിളിക്കാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അങ്ങനെ ഉണ്ട്. ആരാണ്? എന്റെ ഭാര്യ. എപ്പോഴെങ്കിലും വിളിക്കാം. ഓക്കെ, അത് ഓഫ് കോഴ്സ് ശരിയാണ്. അതെ, ഭാര്യ എന്നുള്ള രീതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പേഴ്സണലി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വിളിക്കുന്നത് ഫ്രണ്ട് എന്നുള്ള രീതിയിലും വിളിക്കുന്നത് എന്റെ വൈഫിനെ തന്നെയാണ് ആദ്യം. ദർശനയ്ക്ക് അങ്ങനെ 1% ചോദിച്ചാൽ എനിക്ക് കുറെ പേരുണ്ട്. എനിക്ക് വേറെ വേറെ കാര്യങ്ങൾക്ക് വേറെ വേറെ ആൾക്കാരുണ്ട്. ഭയങ്കര ഡൈവേഴ്സ് ആയ ഒരു 6 ആൾക്കാരുണ്ട് എന്റെ. ഓക്കെ. ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്റെ സ്പീഡ് ഡയൽ എപ്പോഴും ഉള്ള ഒരു, എന്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൽ ഒരാളെ ആയിരിക്കും അത്. എല്ലാരും വേറെ വേറെ സ്ഥലത്താണ്. ടൈമിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ. അവനൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ടൈമിംഗ് ഉണ്ടല്ലോ, ലൈക് ദർ ഓൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇപ്പൊ ഏത് സമയത്താ പ്രശ്നം വരുന്നതിനനുസരിച്ചിട്ടൊക്കെ എന്റെ വേൾഡ് ക്ലോക്ക് ഉണ്ട്. എന്റെ ലൈക്ക് ഈ 4 പേരും 5 പേരുള്ള സ്ഥലങ്ങളൊക്കെ വേറെ വേറെ. അപ്പൊ അവരുടെ എല്ലാം ക്ലോക്ക് എന്റെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുവോ, ഇപ്പൊ ഷീൽ ബി സ്ലീപ്പിംഗ്, ഓക്കെ ഐ വിൽ കോൾ ഹർ. അങ്ങനെയൊക്കെയാണ് എന്റെ ലോകം മൊത്തം. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഒരു ഫുഡ് അടി കമ്പനി. വിനീത് ശ്രീനിവാസൻ. എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ പിന്നെ ഫുഡ് അടിക്കാൻ കമ്പനി ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷെ ഇത്രയും നല്ല കമ്പനി എനിക്ക് പരിചയത്തിൽ വിനീതേട്ടനാണ്. സോ ദർശന, അഗൈൻ ഈ ഉള്ള എല്ലാവരും ഭയങ്കര ഫുഡീസ് ആണ്. അതിൽ ഐ തിങ്ക് മഹിമ എന്റെ കോളേജിൽ കൂടെ പഠിച്ച ആളാണ്. അപ്പൊ മഹിമ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഷീ കംസ് ഹിയർ. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ, ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട് സൗമ്യ വാസ് ഓൾസോ ഫുഡി പേഴ്സൺ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഷീ സെൻഡ് മീ ആൻ എക്ലെയറിൻ്റെ ഒരു ഫോട്ടോ, എവിടെയോ കാൽക്കട്ടയിലെ ഏതോ ഒരു കാഫേ. ഷീ ലൈക്ക് ഓ ഇത് കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. പക്ഷേ നമുക്കൊക്കെ പോയി കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി 4 ഡേയ്സിൽ വി ബുക്ക് ടിക്കറ്റ്സ്, വി വെൻ ദേ, വി ഏറ്റ് ദി എക്ലെയർ ആൻഡ് വി ഏറ്റ് മെനി അതർ തിങ്സ് ആൻഡ് കെയിം ബൈ. ഓ അങ്ങനത്തെ ചെറിയ ഭക്ഷണം അങ്ങനെ പാഷനറ്റ്ലി ഇഷ്ടമുള്ള എല്ലാവരുമാണ്. എനിക്ക് എൻ്റെ ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ. എക്ലെയർ മാത്രമല്ല, കുറെ എക്ലെയറിന്റെ പേര് പോയി അവിടെയുള്ള എല്ലാം കഴിച്ചിട്ട് വന്നു. സോ സെഗ്മെന്റ് ലാസ്റ്റ് വൺ, വർക്ക്ഔട്ട് കമ്പനി. വീണ്ടും എന്റെ വൈഫ് ഭയങ്കര വർക്കൗട്ട് കാര്യമാണ്, മാരത്തൺ റണ്ണറാണ്. ഷൂട്ട് പോകുന്നതിന് മുമ്പൊക്കെ ഓടി തിരിച്ചെത്തിയിട്ടൊക്കെ ഉണ്ടാവും. രാവിലെ 5:30 എണീറ്റ് ഓടാൻ പോകും. നമ്മൾ 8 മണിക്കൊക്കെ എണീക്കുമ്പോ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കാണാം, 15 കിലോമീറ്റേഴ്സ് സ്ട്രാവയില് അപ്ഡേറ്റ് ചെയ്തു, 10 കിലോമീറ്റേഴ്സ് 15K എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അങ്ങനെയൊക്കെയുള്ള ഡീമോട്ടിവേറ്റിംഗ് ആണ്. അങ്ങനെയാണ് നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്ക്ഔട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് നമ്മളെ തന്നെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നത്. അല്ല, വൈഫായിട്ട് ക്രിക്കറ്റ് മാച്ചിൽ സ്റ്റേഡിയത്തിൽ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. ബേസിൽ പോയി സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, സഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ വന്നു. സഞ്ജു സച്ചിന് ഒന്നിച്ച് ഇറങ്ങുന്ന ഒരു വേദിയാണെങ്കിൽ ആരെ ചെറിയും? അതാണ് എന്റെ ചോദ്യം. ടഫ് ക്വസ്റ്റ്യൻ, കാരണം ഞാൻ കുറച്ച് സീറ്റിലേക്ക് ഇറങ്ങി ചകഞ്ഞായിരുന്നേ. അതിനുശേഷമുള്ള ചോദ്യമാണ്. അതായത് സഞ്ജു സച്ചിൻ, ഞാൻ പറഞ്ഞോളൂ, എനിക്കറിയാം ഉത്തരം പറയാം. അപ്പൊ സഞ്ജു സച്ചിൻ ഇറങ്ങുമ്പോ, സഞ്ജുവിന് എനിക്ക് പരിചയമില്ലായിരുന്നെങ്കിൽ ഞാൻ സച്ചിനെ ചീർ ചെയ്തേന്. സഞ്ജുവിന് ഇപ്പൊ പരിചയമുള്ളതുകൊണ്ട് സഞ്ജുവിനായിരിക്കും ചെറിയ. സച്ചിന് പരിചയമില്ല, പക്ഷെ സഞ്ജുവും സച്ചിനും ഒരുമിച്ചല്ലേ ഇറങ്ങുന്നേ. അപ്പൊ പിന്നെ സഞ്ജു സച്ചിന് ഒരു ടീമാണല്ലോ. സഞ്ജുവിന് ചെറിയുന്നത് സച്ചിന് ചെറിയുന്ന പോലെ തന്നെയാണല്ലോ. സച്ചിൻ വന്ന് ചോദിച്ചാലേ ഞാൻ കുടുങ്ങുള്ളൂ, ഇല്ലെങ്കിൽ ആർക്കും അത് ആർക്കും മനസ്സിലാവില്ലല്ലോ.
സച്ചു വന്ന് ചോദിച്ചപ്പോൾ സഞ്ജു അത്രേ മനസ്സിലാവുള്ളൂ. എങ്ങനെ ഒരു സ്പോർട്ടിംഗ് ഇൻട്രസ്റ്റ് കാര്യങ്ങളുണ്ടോ? ഫുട്ബോൾ ഇല്ല. സോ ബേസിലിനോട് ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്, ഇത് ഒരു ഓഡിയൻസ് പോൾ ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞിരാമായണൻ ടു, ഗോദ ടു, ഓർ മിന്നൽ മുരളി ടു, ഏതാണ് കൂടുതൽ പ്രോബബിൾ ഒരു പ്രൊജക്ട്? മിന്നൽ മുരളി ടു, കുഞ്ഞിരാമായണൻ ടു, ഗോദ ടു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിലവിലൊന്നുമില്ല. ഇല്ല, പ്ലാനില്ല. ഈ ഒരു മിന്നൽ മുരളിക്ക് ശേഷം ഒരു സൂപ്പർ ഹീറോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ശരിക്കും ലോകം മുഴുവൻ കൈയടിച്ചു. ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ മൂവി പ്ലാനിലുണ്ടോ? കാരണം ഇടയ്ക്ക് ഒരു മമ്മൂക്ക മൂവിയുടെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ പണ്ടെപ്പോഴും ഞാൻ വായിച്ച പോലെ തോന്നി. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എല്ലാത്തിനും സ്കിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾ. ഓക്കെ, സോ ബിഫോർ വി വൈൻഡ് അപ്പ്, ഒരു വൺ ഫൈനൽ സെഗ്മെന്റ്. ഈ ഫൈനൽ സെഗ്മെന്റിൽ ഞാൻ കുറച്ച് സാഹചര്യങ്ങൾ വായിക്കും. അപ്പോൾ ഞാൻ വായിക്കുന്ന സാഹചര്യം കേൾക്കുമ്പോൾ ബേസിൽ ദർശനയാണ് ആ സാഹചര്യത്തിൽ നിന്ന് ഇമാജിൻ ചെയ്തിട്ട് ഒരൊറ്റ വാക്കിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് അത് പറയാം. സോ അഭിനയം, ഒറ്റ വാക്ക്, ഒറ്റ വാക്കോ വാക്കുകൾ കൂടുതൽ വേണോ? ഇതൊരു ബുദ്ധിമുട്ടാവുന്ന നല്ലത് പറയാം. എന്റെ ദൈവം, ഞാൻ അപ്പൊ തന്നെ ഗൂഗിൾ എടുത്ത് നോക്കും. കഴിഞ്ഞ ദിവസം അറിയാ, ഞാൻ പഠിച്ചുകൊണ്ടല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതായത് ദർശന എങ്ങനെ, അതായത് ഒരു വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. അതായത് ദർശന തിയേറ്ററിൽ നിന്ന് ഇപ്പോ ജയ 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 ഹേ വന്ന് നിൽക്കുന്നു എന്നൊരു ചോദ്യം. അപ്പൊ ദർശന അതിനുള്ള ഉത്തരം ഇങ്ങനെ തിയേറ്റർ നിന്ന് ഇങ്ങനെ അങ്ങനെ. അപ്പൊ പിന്നെ തിയേറ്റർ അതൊരു സെറൻഡിപിറ്റി ആയിരുന്നു. എന്താ എനിക്ക് ആദ്യം കിട്ടിയത് മലയാളം ട്രാൻസ്ലേഷൻ കിട്ടിയത് അശ്രദ്ധയാണ്. അതായത് ദർശന സിനിമയിലേക്ക് ഒരു അശ്രദ്ധ കാരണമാണ്. അതങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പൊ അവള് പിന്നെ അതങ്ങനെയല്ല, ഒന്നോട് എടുത്ത് നോക്കും. ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്ത് നോക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ മീനിങ് വന്നു. ഓക്കെ, അതൊന്നും മനസ്സിലായില്ല നമുക്ക് എന്തായാലും. അല്ല, അതായത് ആക്സിഡന്റലി നല്ല സംഭവം, നല്ല കാര്യം സംഭവിക്കും. സംതിങ് സംതിങ് പ്ലസന്റ് ഹാപ്പനിങ് ബൈ സർപ്രൈസ്. നെക്സ്റ്റ് സിറ്റുവേഷൻ, വിശപ്പ്, ചക്ക ഫസ്റ്റ് വരുന്നത്. അത് എനിക്ക് ദർശന എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ഒരു ചക്കേനെയാണ് എന്റെ മനസ്സിൽ വരുന്നത്. എന്റെ കണ്ണുള്ള എന്റെ ജിരി മാത്രമേ നിങ്ങൾ എല്ലാരും ഇല്ല, ഇത് 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 അത് വന്നിട്ടില്ല, ഇനിയിപ്പോ വരിക. ദർശനയുടെ ജിരി ഒന്ന് ഈ ജിരി എന്താണെന്നറിയോ, മറ്റേ ചൂല് മറ്റേ ദുർമന്ത്രവാദിനികൾ പോവില്ലേ നമ്മള് പണ്ട്. പേടിപ്പിക്കുന്ന ഇരുട്ടത്തു നിന്നൊക്കെ ദുർമന്ത്രമാണ് വിശപ്പ്. അവിടേക്ക് ഇവന്റെ വിശപ്പ്, വിശപ്പ് ചീറ്റിംഗ്, എപ്പോഴും ചീറ്റിംഗ് ആണ്. ആണോ? ഓക്കേ, നേരത്തെ പറഞ്ഞ അപ്പുറത്തെ പ്ലേറ്റിലാണ്. നെക്സ്റ്റ് വൺ ടെൻഷൻ, കരയും. ആണോ? ഓക്കെ, ഒന്ന് പറഞ്ഞു രണ്ടാമത്. അതല്ലേ ദർശന എല്ലാ പടത്തിലും കരയുന്ന സീനിൽ ഇത്ര ഈസി ആയിട്ട് അഭിനയിക്കുന്നത്. ദർശനക്ക് കരയാൻ ഭയങ്കര എളുപ്പമാണ്, ഗ്ലിസറിനൊന്നും വേണ്ട. ഇവൻ ടെൻഷൻ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണാണോ? ഇതൊക്കെ എടുത്ത് പ്രൂഫ് വെച്ചല്ലേ ഇവന്റെ എത്രയാ ഐറ്റംസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേക്കെങ്കിലും പോസ്റ്റ് ചെയ്യുമോ? ഞാൻ ബർത്ത്ഡേക്ക് പോസ്റ്റ് ചെയ്യല് കുറവാ, പക്ഷെ ഇവന്റെ ഞാൻ ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ദർശന ആൻഡ് ബേസിൽ. ഈ ജയ ജയ ഹേ എന്ന് പറയുന്ന കോമ്പിനേഷൻ പോലെ പേര് പോലെ തന്നെ വലിയൊരു സംഭവമായി മാറട്ടെ പടം. ഭയങ്കര പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് തന്നെ ഹോപ്ഫുള്ളി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. എനിക്കൊരു എന്റെ പണി പോകും.